വിനയം കൂടുന്തോറും അല്ലാഹു അവരെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് സതുപദേശങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാള് ഒരു സമയത്ത് ഒരാള് ഒരു പക്ഷിയെ പിടികൂടി, ഒരു ചെറിയ പക്ഷി. ആ പക്ഷി കാണാൻ വലിയ വലിപ്പുള്ള പക്ഷിയൊന്നുമല്ല, വളരെ ചെറിയ ഒരു പക്ഷി. അങ്ങനെ ആ പക്ഷിയെ കയ്യിൽ പിടിച്ച് ഒരു വേഴാമ്പൽ, ആ വേഴാമ്പലിനെ കയ്യിൽ കിട്ടിയപ്പോ, കയ്യിൽ പിടികൂടിയപ്പോ ഈ വേഴാമ്പല് ഈ പക്ഷി ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ പിടികൂടിയത്? അപ്പൊ മഹാനായി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ പിടികൂടിയ ആള് ഈ പക്ഷിയോട് പറയാണ്, ഞാൻ നിന്നെ പിടികൂടിയത് ഭക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ പക്ഷി ചോദിച്ചു, നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ എന്ത് കിട്ടാനാണ്? വളരെ ചെറിയ ഒരു പക്ഷി എന്റെ ചിറകുകളൊക്കെ അങ്ങോട്ട് അടർത്തി മാറ്റി എന്നെ അങ്ങ് അറുത്തിട്ട് ഒരു മാംസമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ ഒരു ചെറിയ ഒരു മാംസമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എന്നെ നിങ്ങൾ വിട്ടാൽ നിങ്ങൾക്ക് ഞാൻ 3 ഇൽമു പറഞ്ഞു തരാം. അപ്പൊ ഇയാൾ വിചാരിച്ചു, ഏതായാലും നല്ല 3 ഇൽമു കിട്ടല്ലേ, ആയിക്കോട്ടെ, ഇയാൾ ഈ പക്ഷിനെ തിന്നിട്ട് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് പക്ഷിയെ നിന്നെ ഞാൻ വിട്ടുതരാം, നീ പറന്നോ, നീ പോയിക്കോ, പക്ഷെ നീ 3 ഇൽമു എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ ഈ പക്ഷി പറഞ്ഞു, 3 ഇൽമു പറഞ്ഞു തരാം, ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടാകുമ്പോ പറയും, രണ്ടാമത്തെ ഇൽമേ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് ഞാൻ പറയും, മൂന്നാമത്തെ ഇൽമേ ഞാൻ മലന്റെ മുകളിൽ പോയിട്ട് പറയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഏതായാലും നീ ഒന്നാമത്തെ ഇൽമ അങ്ങോട്ട് പറയും എന്ന് ഈ പക്ഷിയോട് ഈ മനുഷ്യൻ പറഞ്ഞപ്പോ ആ പക്ഷി പറയാണ്, നഷ്ടപ്പെട്ട കാര്യം ഓർത്ത് വിഷമിക്കണം, നഷ്ടപ്പെട്ട കാര്യം ഒരിക്കലും ഓർത്ത് വിഷമിക്കണ്ട. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്റെ ഏറ്റവും വലിയ രോഗമല്ലേ നഷ്ടപ്പെട്ട കാര്യം ഓർത്തിട്ട് ഇങ്ങനെ കരയാ. എന്റെ ബാപ്പാക്ക് ഇപ്പോ നല്ല നാഷണൽ ഹൈവേ വരുന്ന, അതുപോലെ തന്നെ അതിന്റെ സൈഡില് ഒരു ഇപ്പൊ പുതിയ ഒരു കേന്ദ്ര സർവകലാശാല വന്നിട്ടുണ്ട്. അവിടുന്ന് ഏകദേശം ഒരു 1.5 km അപ്പുറം യാത്ര ചെയ്താൽ എന്റെ ബാപ്പക്ക് ഒരു 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു എന്റെ ബാപ്പക്ക്. അപ്പൊ ആ ബാപ്പ എന്ത് ചെയ്തു, അത് ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോ ആ സ്ഥലം വിറ്റു. അത് വിൽക്കേണ്ട ആള് നല്ല വിലക്ക് വാങ്ങി, അയാൾ പിന്നെ വലിയ വിലക്ക് അയാൾ വിറ്റു. അങ്ങനെ അതിനുശേഷമാണ് അവിടെ ഒരു വലിയ കേന്ദ്ര സർവകലാശാലയും റോഡൊക്കെ വീതി കൂടി വിശാലമായ റോഡൊക്കെ ആകുന്നത്. അപ്പൊ ഒരാള് ചോദിച്ചു എന്നോട്, അല്ല ഉസ്താദെ, അന്ന് ബാപ്പ അത് വിറ്റില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇപ്പൊ നിങ്ങൾക്ക് നല്ല ക്യാഷ് ഉണ്ട്. ഞാൻ പറഞ്ഞു, നഷ്ടപ്പെട്ടത് പോയി. അത് പറഞ്ഞിട്ട് എനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇപ്പൊ നാഷണൽ ഹൈവേയില് റോഡിന്റെ വീതിയൊക്കെ കൂടാണ്, എത്ര ആളുകൾക്കാണ് ക്യാഷ് കിട്ടിയത്? സുബ്ഹാനല്ലാഹ്, 1 സെന്റിന് 30 ലക്ഷം വെച്ച് കൊടുക്കുകയാണ്. എത്ര കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി പലരും. സുബ്ഹാനല്ലാഹ്, തീരെ പൈസ ഇല്ലാത്ത ആളും കോടിപതിയായി. അപ്പൊ അത് വിറ്റ ആളുകളുടെ മുമ്പ് അവരിങ്ങനെ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ, ചേ അന്ന് വിറ്റില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു? അത് വിചാരിച്ചിട്ട് കാര്യമില്ല, നഷ്ടപ്പെട്ടത് പോയി. അതിന്റെ പിന്നിൽ അതിങ്ങനെ ചിന്തിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് പുണ്ണാക്കിയിട്ട് അത് വെറുതെ തലക്ക് കയറ്റി വെച്ചിട്ട് അങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല. അത് അല്ലാഹു നമുക്ക് ഖളാ ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ ഖദറിൽ, അല്ലാഹുവിന്റെ ഖളായിൽ അത് നമുക്കില്ല. പിന്നെ എന്തിന് നമ്മൾ ടെൻഷൻ അടിക്കണോ? നമുക്കുള്ളത് അല്ലാഹു തരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഈ പക്ഷി അയാളോട് പറഞ്ഞു, നഷ്ടപ്പെട്ട കാര്യം ഓർത്തിട്ട് നിങ്ങൾ വേജാറാകണ്ടേ? ആയിക്കോട്ടെ, ഞാൻ നിന്നെ വിട്ട് ഒരു ഇൽമ പറഞ്ഞല്ലോ. അപ്പൊ ഈ പക്ഷി നേരെ പോയിട്ട് ഒരു മരത്തിന്റെ മുകളിൽ നിന്ന്, എന്നിട്ട് മരത്തിന്റെ മുകളിൽ നിന്ന് ഈ പക്ഷി പറഞ്ഞ് രണ്ടാമത്തെ ഇൽമ പറഞ്ഞു കൊടുക്കുകയാണ്, നടക്കാത്ത കാര്യം ഒരിക്കലും ആഗ്രഹിക്കണ്ട. നല്ല ഇൽമാണ്, നടക്കാത്ത കാര്യം ഒരിക്കലും ആഗ്രഹിക്കരുത്. അങ്ങനെയാണ് ചില ആളുകൾ നടക്കാത്ത കൊറേ കാര്യങ്ങൾ ആഗ്രഹിക്കും. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, ചെയിൻ ബിസിനസ്,
അല്ലേ? ഒരു ലക്ഷം രൂപ കൊടുത്താൽ എല്ലാ മാസവും 5000 തരാം. എത്ര ഉസ്താദുമാരാ പെട്ടുപോയത്! സുബ്ഹാനല്ലാഹ്. ഉസ്താദുമാരാത്രല്ല, അല്ലാത്തവരുണ്ട്. എത്ര എത്ര ആളുകൾ സുബ്ഹാനല്ലാഹ്. ഒരു ലക്ഷം രൂപ കൊടുത്താല് ഒരാൾക്ക് മാസത്തിൽ 5000 വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. ആദ്യത്തെ 2 പ്രാവശ്യം കൊടുക്കൂ, 3 പ്രാവശ്യം കൊടുക്കൂ, പിന്നെ 1 ലക്ഷം കൊടുത്താല് 3 പ്രാവശ്യം കൊടുത്തൂടെ, ബാക്കി 85000 രൂപയുടെ കയ്യിലായില്ലേ? അങ്ങനെ എത്ര എത്ര ആളുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുക, ഒരിക്കലും അത് പാടില്ല. ഉള്ളത് കൊണ്ട് നന്നായി ജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ നടക്കാത്ത കുറെ കാര്യങ്ങളുടെ പിന്നാലെ പോയി അവിടെ കുറെ 15 ലക്ഷം കൊണ്ട് കൊടുത്ത്, അവിടെ 30 ലക്ഷം കൊടുത്ത്, ഇവിടെ 20 ലക്ഷം കൊടുത്ത് ലാസ്റ്റ് നോക്കുമ്പോ ഒന്നുമില്ല. എന്തായിരുന്നു ഓരോരുത്തരും നടത്തിയ പ്രലോഭനങ്ങൾ! 1 ലക്ഷം തന്ന 5000 തരാം, 2 ലക്ഷം തന്ന 10000 തരാം, 5 ലക്ഷം തന്ന മാസത്തിൽ 25000 തരാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കച്ചവടം നടത്തിയ ഒരാളുടെ പൊടി പോലെ ഇപ്പൊ കാണാനില്ല, ഒരാളെ പോലെ ഇപ്പൊ കാണാനില്ല. എല്ലാവരും മുങ്ങിക്കളിച്ച് നടക്കുകയാണ്. അതാണ് ഈ പക്ഷി പറഞ്ഞത്, നടക്കാത്ത കാര്യം ആഗ്രഹിക്കണ്ട. പക്ഷി പോയി അവിടുന്ന് മലന്റെ മുകളിൽ കയറി, എന്നിട്ട് മലന്റെ മുകളിൽ കയറിയിട്ട് പക്ഷി പറഞ്ഞു, നിങ്ങൾ എന്ത് പരിപാടിയാ ചെയ്തത്? നിങ്ങൾ എന്നെ വിട്ടുകളഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ എങ്ങാനും എന്നെ വിട്ടില്ലായിരുന്നുവെങ്കിൽ, പക്ഷിയോട് പറയാണയാള്, നിങ്ങൾ മൂന്നാമത്തെ നിന്റെ മൂന്നാമത്തെ ഇൽമെന്ന് പറയും. അപ്പൊ അയാൾ പറയാണ്, പക്ഷി പറയാണ്, ഒരു കാര്യം ഞാൻ പറയാം, മൂന്നാമത്തെ ഇൽമ് പറഞ്ഞു തരുന്നതിന് ഒരു കാര്യം ഞാൻ പറയാം. എന്താണ്? എന്റെ വയറ്റില് 2 മുത്തുമണികൾ ഉണ്ടായിരുന്നു. ആ മുത്തുമണികളുടെ തൂക്കം എത്രയാണെന്നറിയോ? 85 ഗ്രാമാണ്, 20 മിസ്ഖാൽ. നിങ്ങൾ എങ്ങാനും എന്നെ അറുത്തിരുന്നെങ്കിൽ ആ 2 മുത്തുമണികളും നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇയാള് പറയാണ്, അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പൊ തൊട്ട് മുമ്പ് ആ പക്ഷി അയാളോട് പറഞ്ഞിട്ടേ ഉള്ളൂ, നഷ്ടപ്പെട്ടത് ഓർത്ത് എന്താക്കണ്ട, വേദനിക്കണ്ട, നടക്കാത്ത കാര്യം ആഗ്രഹിക്കണ്ടെന്ന് ആ പക്ഷി പറഞ്ഞ് 2 ഇൽമ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് മനുഷ്യന്മാര് മറന്നുപോയി അല്ലേ. ഇയാള് പറയാണ്, യോ അയ്യോ ആ 2 മണികള് നീ എന്നെ അറുത്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നല്ലോ. അപ്പയാണ് ഈ പക്ഷി പറയണത്, മൂന്നാമത്തെ ഇൽമ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം 2 ഇൽമും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് 2 നിങ്ങൾ മറന്നുപോയി. കാരണോ നിങ്ങൾ ചിന്തിച്ചുകൂടെ, ഈ ആകമ്പാടെ തൂക്കി നോക്കിയാല് എന്നെത്ര ഉണ്ടാവും? ഞാൻ വളരെ ചെറുതാണ്. ഈ ചെറിയ ശരീരത്തിന്റെ ഉള്ളില് 85 ഗ്രാം വരുന്ന മുത്തുമണികള് എന്റെ ശരീരത്തിൽ ഉണ്ടാകൂല എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാ മനസ്സിലായി കൂടെ. അകപ്പാട് ഞാൻ തൂക്കി നോക്കിയാല് 10 മിസ്കാല് പോലും ഞാൻ ഉണ്ടാവൂല. അങ്ങനെയുള്ള എന്റെ ശരീരത്തിൽ എങ്ങനെയാണ് 85 ഗ്രാം തൂക്കം വരുന്ന സ്വർണം ഉണ്ടാവുക, മുത്തുമണികൾ ഉണ്ടാവുക? അപ്പൊ നിങ്ങൾ അതും മനസ്സിലാക്കാതെ നിങ്ങൾ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞു പോയില്ലേ? അവിടെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ പക്ഷി അവിടെ നിന്ന് പറന്നുപോയി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മനുഷ്യന്റെ ഒരു ചിന്താഗതി. തൊട്ടു മുമ്പ് അയാളോട് പറഞ്ഞിട്ടേ ഇല്ലു, നടക്കാത്ത കാര്യം ഒരിക്കലും ആഗ്രഹിക്കണ്ട. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടത് ഓർത്ത് വേദനിക്കണ്ട. പറഞ്ഞു വെച്ച് അപ്പോഴേക്ക് അയാള് നഷ്ടപ്പെട്ടത് ഓർത്ത് കരഞ്ഞുപോയി, വേദനിച്ചു പോയി, അയ്യോ എന്റെ 2 മുത്തുമണികൾ നഷ്ടപ്പെട്ടു പോയല്ലോ. അതുപോലെ തന്നെ നഷ്ടപ്പെടനി നടക്കാത്ത ഒരു കാര്യമാണ് ആ പക്ഷിയുടെ വയറ്റിന്റെ ഉള്ളില് 2 മുത്തുമണികൾ, അത്രയും തൂക്കമുള്ള മുത്തുമണികൾ ഉണ്ടാവുക എന്ന് നടക്കാത്ത കാര്യമാണ്. പക്ഷേ അതും മനുഷ്യൻ മറന്നുപോയി. നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് വലിയ പാഠമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും നടക്കാത്ത കാര്യത്തിന്റെ പിന്നിൽ ചിന്തിച്ച് തലപുണ്ണായി. നമുക്ക് റബ്ബ് ഖളാ ആക്കിയത് എന്താണോ അത് നമ്മുടെ കൂടെയുണ്ടാകും. അതിനെ തടയാൻ ഒരാൾക്കും കഴിയൂല, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ഈ റമദാൻ വരുന്നതിന് മുമ്പ് എന്റെ മുഅ്മിനീ
നിങ്ങളോട് പറയട്ടെ, റബ്ബിൽ പരിപൂർണമായി ജീവിതം സമർപ്പിച്ച് എന്റെ റബ്ബിന്റെ പൊരുത്തത്തിലായി എനിക്ക് ജീവിച്ച് മരിക്കണം. നടക്കാത്ത കാര്യങ്ങൾ ആഗ്രഹിച്ച് ഒരിക്കലും അതേ നഷ്ടപ്പെട്ടത് ഓർത്തുപോയി ചിന്തിച്ച് മനസ്സും ടെൻഷനും വിഷമവും പ്രയാസവുമായി ജീവിക്കണ്ട പൊന്നുമോനെ, പൊന്നു പെങ്ങളെ, ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹു എന്താണോ നമുക്ക് കണക്കാക്കിയത് അത് നമ്മൾക്ക് അല്ലാഹു നൽകുക തന്നെ ചെയ്യും. ആ റബ്ബിൽ പരിപൂർണമായി പ്രതീക്ഷയർപ്പിച്ച് എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കോ. അല്ലാഹ് നിങ്ങളെ ഹൈബാക്കി മടക്കൂല. അസ്മാഉൽ ഹുസ്ന കാണാതെ ഒരാൾ പഠിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്.